കൃത്യമായി കിട്ടാത്ത സാഹചര്യങ്ങൾ ഒരുപാട് പേര് നേരിടുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പല ഇടങ്ങളിലായി നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ശുദ്ധജലം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ ആ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. പലയിടത്തും നടപ്പിലാകുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇനി വരുന്ന റിപ്പോർട്ട്. അതായത് സംസ്ഥാനത്തെ ജലജീവൻ പദ്ധതി അവതാളത്തിലായിരിക്കുകയാണ്. കുടിശ്ശിക തീർക്കാതെ തുടർ നടപടി ഇല്ലെന്ന നിലപാടിലാണ് കരാറുകാർ. ജല അതോറിറ്റിക്ക് കീഴിലെ പദ്ധതികളിലും ജൽജീവൻ മിഷൻ പദ്ധതിയിലുമായി 4,500 കോടിയിലേറെ തുകയാണ് കുടിശ്ശിക. നിരവധി വീടുകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതിയാണ് പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്നത്. പൈപ്പിടൽ പ്രവൃത്തിയടക്കം ചിലയിടങ്ങളിൽ പൂർത്തിയാക്കിയെങ്കിലും കോടികളുടെ കുടിശ്ശിക രൂപപ്പെട്ടതോടെ തുടർ പ്രവൃത്തികളില്ല. കുടിശ്ശിക തീർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കരാറുകാർ. ജലജീവൻ പദ്ധതി പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആഗസ്റ്റ് മാസം മുതൽ കൊടുത്തുകൊണ്ടിരുന്ന പണം പൂർണ്ണമായും വെച്ചിരിക്കുന്നു. 500 കോടി മാത്രമാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. 4,500 കോടിയുടെ വർക്ക് ഇപ്പോൾ കുടിശ്ശിക ഈ മെയ് മാസം വരെ വന്നിട്ടുണ്ട്. ജൽജീവൻ പദ്ധതി പ്രവൃത്തിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനും കഴിഞ്ഞിട്ടില്ല. മഴ കൂടി കനത്തതോടെ അപകട ഭീഷണിയും ചെറുതല്ല. വകുപ്പ് മന്ത്രിയടക്കം നിർജ്ജീവമായി തുടരുകയാണെന്നാണ് കരാറുകാരുടെ ആരോപണം. എടുത്ത പണിക്ക് തന്നെ പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ എടുത്തതിൻ്റെ എസ്റ്റിമേറ്റ് അധികരിച്ച് വന്നിട്ടുള്ള ഇതെങ്ങനെ ഈ പണം കൊടുക്കാൻ കഴിയും? അതിനെ അവർ കൈമലർത്തുന്നു. കാരണം MD ലീവ് എടുത്തു പോയി. മിനിസ്റ്റർ ആണെങ്കിൽ ഇക്കാര്യത്തെ സംബന്ധിച്ചൊരു ഒരു കാര്യത്തെ സംബന്ധിച്ചോളും എന്നെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണ് കേരളത്തിലെ 2.5 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നാദനില്ലാത്തൊരവസ്ഥയിലാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി നിലച്ചതിന് പിന്നാലെ ജല അതോറിറ്റി ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിളിച്ച യോഗത്തിലും കരാറുകാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപക് മലയമ്മ, റിപ്പോർട്ടർ, കോഴിക്കോട്.